നമസ്കാരം. ശബരിമലയിൽ 2018 ശബരിമലയിൽ സുപ്രീംകോടതി വിധിയൊക്കെ നടപ്പിലാക്കാനൊക്കെ, അതായത് വളരെ പെട്ടെന്ന്, എത്രയും പെട്ടെന്ന് സുപ്രീംകോടതി വിധി നടപ്പിലാക്കണം, അതിന്റെ ബാക്കി കാര്യങ്ങളോ അതിന്റെ മറ്റ് റെഫറൻസുകളോ ഒന്നുമില്ലാതെ നടപ്പിലാക്കണം, അതുപോലെ നവോത്ഥാന നായകനായി പുസ്തകത്താളുകളിൽ ഇടം നേടണം എന്നാഗ്രഹിച്ച ഒരു ഭരണാധികാരി ഇപ്പോഴും നമ്മുടെ ഭരണാധികാരി തന്നെയാണ്. പക്ഷേ ഇതിനൊക്കെ ആ ഭരണാധികാരിയെ പ്രേരിപ്പിച്ച ഘടകമല്ല. നവോത്ഥാന നായകനാകാൻ ഇനി അവസരം കിട്ടില്ല എന്ന ധാരണയായിരിക്കാം ഒരു വേള, അല്ലെങ്കിൽ ഹൈന്ദവ സമൂഹത്തിന്റെ നെഞ്ചിൽ ചവിട്ടി എന്തും കാണിക്കാം, വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ വലിച്ചെറിയാം, പുല്ലുവില കൽപ്പിക്കാം എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളോ ഉപദേശങ്ങളോ ഒക്കെ ആയിരുന്നായിരിക്കാം ആ മഹത് വ്യക്തിയെ കൊണ്ട് ഇത്തരം നടപടികളൊക്കെ തന്നെ ചെയ്യിച്ചത്. അതിനുശേഷം കൃത്യം 2 വർഷം പിന്നിടുന്നു. അതിൽ പിന്നെ CPMനോ ഇവിടുത്തെ ഭരണകർത്താക്കൾക്കോ മന്ത്രിമാർക്കോ മുഖ്യമന്ത്രിക്കോ ഇരിക്കപ്പുറതി കിട്ടിയിട്ടില്ല എന്നുള്ളത് നമ്മൾ എന്നും കാണുന്നതാണ്. അയ്യപ്പ ഭക്തരോടും അയ്യപ്പ സ്വാമിയോടും കളിച്ചാൽ അങ്ങനെ ആ കളി മുഴുവനാക്കി പോകാൻ സാധിക്കുമോ? ഈ തിരുവനന്തപുരം ഭാഷയിൽ ചില ആളുകൾ പറയാറുണ്ട്, ഓടിയ വഴി ഓടിയാൽ മുഴുക്കില്ല എന്ന് പറയാറുണ്ട്. നമ്മുടെ നാട്ടിൽ ഓടിയ വഴി പുല്ലുകളിക്കില്ല എന്നൊക്കെ പറയാറുണ്ട്. പല കോണ്ടെക്സ്റ്റുകളിൽ പല സാഹചര്യങ്ങളിലാണ് പറയാറ്. എന്തായാലും ഇത് ഒരു വല്ലാത്ത പണിയായി. ഒന്നുമില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, അടി തുടങ്ങിയിട്ടില്ല എന്ന് സാരം. പിന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില ചരടുവലികളൊക്കെ ഈ ശബരിമല കാലത്ത് നടന്നതായുള്ള റിപ്പോർട്ടുകൾ ആ സമയത്തുണ്ടായിരുന്നു, ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ്. മുഖ്യമന്ത്രിയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രൈവറ്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയാണോ പ്രൈവറ്റ് സെക്രട്ടറിയാണോ എന്ന് കൃത്യമായി അറിയില്ല, വളരെ വിഖ്യാതനായ വ്യക്തിയാണ്, വളരെ ശക്തമായി തന്നെ മുഖ്യമന്ത്രിക്ക് എല്ലാത്തിനും പിന്തുണ കൊടുക്കുന്ന വ്യക്തിയുമാണ്, മുഖ്യമന്ത്രിയുടെ വ്യക്തിപരമായ ഉപദേശകൻ കൂടിയാണ്. നമ്മുടെ മുഖ്യമന്ത്രിക്ക് ധാരാളം ഉപദേശകർ ഉണ്ടല്ലോ, അതിൽ ഉപദേശകർ എന്ന സ്ഥാനത്ത് പെടാത്ത, എന്നാൽ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന, വളഞ്ഞ വഴികൾ മാത്രം ഉപദേശിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് താരമായിരിക്കുന്നത്. പക്ഷേ ഈ താരവും പെടും എന്നാണ് മനസ്സിലാകുന്നത്. അയ്യപ്പസ്വാമിക്ക് എതിരെ ഒളിയം പെയ്യാൻ സകലവിധ ഒത്താശയും ചെയ്ത് സകലവിധ പരിപാടികളും ആസൂത്രണം ചെയ്ത് പോലീസിനെ വരെ ആ സമയത്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഈ വ്യക്തി ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസും അതുപോലെയുള്ള കേസുകളുമായി ബന്ധപ്പെട്ട് ഇഡിയുടെയും അതുപോലെ NIA യുടെയും കസ്റ്റംസിന്റെയും ഒക്കെ ലിസ്റ്റിൽ ഉള്ളയാളാണ് എന്നാണ് കേൾക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം 3-4 വക്കീലന്മാരെ വിളിച്ചു. അദ്ദേഹം പല നിയമോപദേശങ്ങളും തേടി, പല വക്കീലന്മാരും പറഞ്ഞു കൊടുത്തത് ഇതിനിപ്പോൾ നിയമോപദേശമോ മുൻകൂർ ജാമ്യമോ ഒന്നും കിട്ടിയിട്ട് കാര്യമില്ല, എന്തായാലും ഉറപ്പായിട്ടും പെടും. അതിനുശേഷം ആ വക്കീലിന്റെ വേറെ സുഹൃത്തിനെ വിളിച്ച് പറഞ്ഞത്, ഈ വക്കീൽ അയ്യപ്പസ്വാമിയുടെ ഒരു ഭക്തൻ കൂടിയാണ്, വിളിച്ച് പറഞ്ഞത് ഇപ്പോൾ ഞാനല്ല ഏത് നിയമപുസ്തകം വിചാരിച്ചാലും അയ്യപ്പസ്വാമി അല്ലേ തീരുമാനിക്കുന്നത്, അപ്പോൾ പിന്നെ വക്കീലന്മാരല്ല സുപ്രീം കോടതി വക്കീലന്മാർ വിചാരിച്ചാൽ പോലും, ഹരീഷ് സാൽവെ വിചാരിച്ചാൽ പോലും നടക്കാത്ത കാര്യങ്ങളിലേക്കാണ് ഈ ഓഫീസും ഇതിന്റെ അനുബന്ധ പ്രവർത്തകരും ഒക്കെ പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനിയും ഉപദേശങ്ങളില്ലേ, ധാരാളമായി കൊടുക്കും, മുഖ്യമന്ത്രിക്ക് ധാരാളമായി കൊടുക്കൂ, എത്ര വേണമെങ്കിലും കൊടുത്തുകൊള്ളൂ, ഇവിടുത്തെ മറ്റു കാര്യങ്ങളിലോ എന്ത് കാര്യങ്ങളിലോ കൊടുത്തുകൊള്ളൂ, ശബരിമലയെയും അയ്യപ്പ ഭഗവാനെയും തൊട്ടുള്ള കളി ഇനി ഉപദേശമായി ദയവ് ചെയ്ത് കൊടുക്കരുത്, അത് ഒരിക്കലും അത് നല്ലതിനല്ല എന്നിപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമല്ലോ. ഇതിൽ കിടന്ന് കളിച്ചവർക്കും ഇതിൽ ഒരുപാട് അയ്യപ്പ ഭക്തരെ, ആയിരക്കണക്കിനായ അയ്യപ്പ ഭക്തരെ കൊലപാതക കേസിലെ പ്രതികളെ പോലെ തൂക്കിയെടുക്കുന്നതും അവരെ അതിക്രൂരമായി മർദ്ദിക്കുന്നതും അവരുടെ വാഹനങ്ങൾ തല്ലി തകർക്കുന്നതും അവരെ പിടിച്ച് കൊക്കയിലേക്ക് തള്ളുന്നതും ഒക്കെ എത്ര വേദനയോടുകൂടിയാണ് ഇവിടുത്തെ ജനസമൂഹം കണ്ടുകൊണ്ടിരുന്നത്. ജാതി മത ഭേദമന്യേ നിലവിളക്ക് കൊളുത്തി തട്ടത്തിൽ വിളക്കും കർപ്പൂരവും ദീപക്കാഴ്ചയുമായി ഇവിടെ ഒരു ദീപനാള പ്രതിഷേധം മാത്രമേ ഇവിടെ നടന്നുള്ളൂ. ആയിരക്കണക്കായ ലക്ഷക്കണക്കായ സ്ത്രീകൾ, അമ്മമാർ, സഹോദരിമാർ, കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ പങ്കെടുത്തു, അതൊക്കെ ഇവിടെ നടന്നുള്ളൂ. ഇവിടെ ഒരു അക്രമ സംഭവം ഉണ്ടായില്ല. ഇവിടെ പ്രാർത്ഥനയായിരുന്നു സമരം, ഇവിടെ ഹൃദയമൊരുകിയുള്ള പ്രാർത്ഥനയായിരുന്നു പ്രതിഷേധം. അത് ഭഗവാൻ അയ്യപ്പസ്വാമി കേൾക്കാതിരിക്കുമോ? എന്തായാലും മുഖ്യമന്ത്രിക്ക് ഉപദേശങ്ങൾ കൊടുക്കുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ഒരു കാര്യം ആലോചിക്കൂ. എന്തൊക്കെയായാലും അയ്യപ്പ ഭക്തരോടും അയ്യപ്പ ഭഗവാനോടും കളിച്ചവരൊന്നും അതങ്ങനെ ആ കളി എളുപ്പത്തിൽ മുഴുവനാക്കി പോയിട്ടില്ല എന്നുള്ള കാര്യം ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് ഭക്തജനങ്ങളും പൊതുജനങ്ങളും സാധാരണക്കാരുമാണ് ചോദിക്കുന്നത്. അല്ലാതെ വേറെ ആരും വലിയ വലിയ ചോദ്യങ്ങളായി ഉന്നയിക്കുകയല്ല, ഇതൊരു സിമ്പിൾ ലോജിക്കാണ്. ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും. ഞാൻ നേരത്തെ പറഞ്ഞത് ആവർത്തിക്കുന്നു, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ, വടിയുമായി ഉടൻ വരെ കാത്തിരിക്കും. വെബ് ഡെസ്ക്, പത്തുമണി ന്യൂസ്.